ഞങ്ങളിപ്പോൾ നാട്ടിലെ ബീച്ചിൽ നിൽക്കുന്ന ഇന്ന് ശരിക്കും വലിയ ബോട്ടുകളൊന്നും കടലിൽ പോകുന്നില്ല. പക്ഷേ അവരിവിടെ ഒരു കട്ടമരം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇവർ കടലിലോട്ട് പോകുമെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഈ സമയത്ത് കടലിലോട്ട് പോകുന്നതാണ്. പക്ഷേ ഇന്ന് കുറവായിട്ടോ, കടൽക്ഷോഭം ഉള്ളതിനാലാവണം. ചെറിയ ബോട്ടാണ് കേട്ടോ, വലിയ ബോട്ടുകളൊന്നും ഒന്നും പോകുന്നില്ല. കട്ടമരം, അവർ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ബീച്ചുകളിലും നമുക്ക് കട്ടമരം കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഉണ്ട്, പൊഴിയൂർ ബീച്ചിൽ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇന്ന് പക്ഷെ കുറവാണ്, മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ കുറവാണ്. ഇന്ന് സാധാരണ നമ്മൾ ഈ സമയത്ത് വരുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. ഇവർ പോകുന്നില്ലേ, കളിക്കുന്നതാണോ? അവർ പോകുന്നില്ല കേട്ടോ. ഉണ്ടോ, വെറുതെ കളിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും തിരയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നിട്ട് അവരങ്ങനെ വെറുതെ അവർ പഠിക്കുന്നതോ? വലിയ തിരയായിരുന്നു അത്. അവർ പോകുന്നില്ല, ജസ്റ്റ് അവിടെ നിന്ന് ദേ കയറി അവർ പോകുന്ന കേട്ടോ. ഒരാൾ മാത്രം, ബാക്കി അവരതാ തള്ളി അങ്ങ് വിടയാ. ശരിക്കും അവരെ സമ്മതിക്കണം. ഞങ്ങൾ സ്ഥിരം കാണുന്ന കാഴ്ച, എന്നാലും ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഇവിടെ കായലിൻ്റെ ഭാഗത്തായിട്ട് മീൻ പിടിക്കുന്ന ആളാണ്. ഇവിടുത്തെ ബോട്ടിങ്ങിലെ ബോട്ടുകളാണ്. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ബീച്ചിൽ തന്നെയുള്ളൊരു പാറയാണ്, അതിൻ്റെ മുകളിലോട്ട് ഒരു കുരിശൊക്കെ ഉണ്ട്. എലഫൻ്റ് റോക്ക് എന്നാണ് ഇവിടെ പ്രാദേശികമായിട്ട് ആൾക്കാർ വിളിക്കുന്നത്. ഫ്ലോട്ടിംഗ് റിസോർട്ടുകളാണ് ഇതെല്ലാം. അവിടെയുണ്ട് കുറച്ച് ആൾക്കാർ വലയിടുന്നത്.
കാണുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഇവിടുത്തെ. എല്ലാം ഫ്ലോട്ടിംഗ് ആണ്. ഇത് ഞങ്ങളുടെ തീരം പൊഴിയൂര്. ഞങ്ങൾ ഈ സൈഡിലാണ് നിൽക്കുന്നത്. അങ്ങ് ദൂരെയായിട്ട് ആ ഫ്ലോട്ടിംഗ് റിസോർട്ടുകളൊക്കെ കാണും. ഇപ്പം കണ്ടോ ആൾക്കാർ ഞാൻ കാണിച്ചത് നടന്നു വരുന്നുണ്ടോ? അതെ, ഇത് ഞങ്ങൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന ആളാണ്. പുള്ളി ഇവിടെ വലയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു തീരത്തുനിന്നാണ് ഞങ്ങൾ വന്നത്. അവിടെ കുറേ പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. വലയിടാൻ പോവുകയാണ്. കുഴിയില്ല വലയിടുന്ന കേട്ടോ. നെയ്യാറ് ഒഴുകി പോകുന്നതോ നല്ല വേഗതയിൽ. പരിചയമില്ലാത്തവർക്കൊന്നുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. പുള്ളി എടുത്തതാണ്. വലയിൽ മീനുണ്ട് കേട്ടോ. തീര കയറി വരുന്നുണ്ടോ? ഞങ്ങൾ ശരിക്കും തിരയിൽ നിൽക്കുക. അതിനകത്ത് കുറച്ച് കുഞ്ഞ മീനുണ്ട്. ഓക്കെ, എന്തായാലും രണ്ട് മൂന്ന് മീനുകൾ കിട്ടിയില്ല.
കുറച്ച് ദൂരെയായിട്ട് തുരുത്തിൻ്റെ ഭാഗത്ത് മീൻ പിടിക്കുന്നവരാണ്. രണ്ടും ജർമ്മൻ ഷെപ്പേർഡുകളാണ്, കുഞ്ഞുങ്ങളാണ്.